സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലടക്കം കൂടുതൽ കുത്തിവയ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി. ഇതോടെ തിരക്കിന് അല്പം കുറവുണ്ട്. അതേസമയം പോർട്ടലിലെ സാങ്കേതിക പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുകയാണ്. പ്രവീണ, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആശയക്കുഴപ്പമാണ് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുണ്ടായത്. പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ അത് ഫലം കാണുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണിത്. രാവിലെ മുതൽ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തവർ, ടോക്കൺ എടുത്തു പോയവർ അവർ മാത്രമാണ് ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മൂന്ന് ആശുപത്രികൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി, പാങ്ങപ്പാറ ഹെൽത്ത് സെന്റർ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ഇനി 10-ാം തീയതിക്ക് ശേഷം മാത്രമേ പുതിയ ടോക്കണോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് എത്തുന്നവർക്കുള്ള വാക്സിനേഷനോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തിരക്ക് വലിയ തോതിൽ കുറവുണ്ട്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സ്വകാര്യ മേഖലയിലടക്കം 51 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് കൃത്യമായി സാമൂഹിക അകലമൊക്കെ പാലിച്ച് ഇരിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കുത്തിവയ്പ് എടുത്തോ? തിരക്കുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, എടുത്തു. ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെയാ തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായിരുന്നു, ഒരു തിരക്കും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ കിട്ടി, 5 മിനിറ്റിനുള്ളിൽ കിട്ടി. എങ്ങനെ രജിസ്റ്റർ ചെയ്തിരുന്നത്? എങ്ങനെയാ രജിസ്റ്റർ ചെയ്തത്? ഇന്നലെ വന്ന് പേര് കൊടുത്തേ ഉള്ളൂ, ഇന്ന് എനിക്ക് കിട്ടി. ഇതുപോലെ എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇനി 10-ാം തീയതി വരെ ഈ പറയുന്ന 3 സെന്ററുകളിലും പുതുതായിട്ട് ആളുകൾക്ക് ഇത് കൊടുക്കില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്ന, അതായത് കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിന് പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനാകില്ല. അത് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള പോർട്ടലാണ്. അപ്പോൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. അതുകൂടി ശരിയാകുന്ന മുറയ്ക്ക് നിലവിലുള്ള സാങ്കേതികത്വം കൂടി ഒഴിവായി കൂടുതൽ പേർ വാക്സിൻ എടുക്കാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും തിരക്ക് വലിയ തോതിൽ കുറയ്ക്കാനായത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടൽ കൊണ്ടാണ്. പ്രജില. ശരി, പ്രവീണ്.